ഏക്കെ പരിപാലക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിത് ഒരു മാച്ച് വെച്ചാൽ ഒരു സോളോ ക്ലാസിക് മാച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസിക് മാച്ച് കളിച്ച് വെച്ചാൽ നമ്മൾ ആ ഒരു ഗോൾഡൻ നൈഫ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുറകാട്ടനെ അപ്പോൾ എടുത്തു തന്നെ. അപ്പോൾ കുറച്ച് ലൂട്ടൊക്കെ എടുത്ത നേരം നമുക്ക് ആ ഡ്രോപ്പ് നോക്കി പോകാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു എനിമിനെ കണ്ടു, അവനെ കില്ലടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അവനും അതേപോലെ തന്നെ ആ ഡ്രോപ്പ് നോക്കി വന്നതാണെന്ന് തോന്നുന്നു, ആ ഒരു ഗോൾഡൻ നൈഫ് എടുക്കാൻ വേണ്ടിയിട്ട്. അവനെ അടിച്ച് നമുക്ക് ആ ഒരു കില്ലെടുത്തിട്ട് വിടാമെന്ന് വിചാരിക്കുമ്പോൾ അവൻ ഭയങ്കര കളിയായിരിക്കും. നോക്കിക്കോളൂ, നിങ്ങൾ ഒരു മിനിറ്റോളം ഈ ഒരു കളി പോകും. ഓക്കെ, അവനടിച്ചിടാൻ കുറച്ച് പാടുകൂടും, അവനാണ് നല്ലൊരു ഡാമേജ് എനിക്ക് തരും. ഞാനപ്പോൾ ഓടി ഓടി അങ്ങനെയൊക്കെ കവർ എടുത്തൊക്കെയാണ് അടിക്കുന്നത്. നോക്കി, അവൻ സൈഡിൽ നിന്ന് അടിക്കണ്ടോ, ഇവരെ അടി അടിച്ചില്ല, ഒരു 35 രൂപ നിന്നു. ഓക്കെ, ഒരു അടിയും കൂടി കിട്ടിയിട്ടെങ്കിൽ അപ്പം തന്നെ തീർന്നേ. ഓക്കെ, അവനും അപ്പോൾ മെഡിക്കറ്റ് യൂസ് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കവർ എടുക്കാം, ഇല്ലെങ്കിൽ ഉറപ്പായി അവനെ നമ്മളെ തീർക്കും. ഓക്കെ, നമുക്ക് മേലക്കേരി കവർ എടുക്കാം. അവന്ന് നോക്കിക്കോളും, ഞാൻ എന്തായാലും വിചാരിച്ചത് ഈ ഒരു സൈഡിലൂടെ തന്നെ ഞാൻ ഓടി വരുന്നതാണ്. നോക്കുമ്പോൾ അവൻ ആ ഒരു പൊസിഷൻ മാറ്റി ആ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ കയറി വരും. നോക്കിക്കോളും, ഞാനിപ്പോൾ സൈഡിൽ പോയിട്ട് ഒരു മെഡിക്കറ്റും കൂടി യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു മാച്ച് പ്ലേ ചെയ്ത് നമുക്ക് ആ ഒരു ഗോൾഡൻ നൈഫ് എടുക്കാൻ വേണ്ടത്. എന്നാൽ ഇവർക്ക് മാച്ചിൽ അതിൻ്റെ ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല, എല്ലാം നല്ലൊരു പ്ലേയേഴ്സ് തന്നെയാണ് വന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, ഒരു അടിപൊളി മാച്ച് തന്നെയായിരുന്നു. ഓക്കെ, അവൻ നല്ലോണം ഡാമേജ് തന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അവനാണെങ്കിൽ നല്ലൊരു പൊസിഷൻ മാറ്റി അടിക്കുന്നുണ്ട്. ഓക്കെ, അവൻ ഈ സൈഡിലോട്ട് വരുന്നു വിചാരിച്ചു. നോക്കുമ്പോൾ ആ ഒരു സൈഡിലോട്ടാണ് അവൻ വരുന്നത്. ഓക്കെ, നേരെ നമ്മൾ ഹെഡ് ഷൂട്ട് അടിച്ച് അവനെ തീർക്കും. ഓക്കെ, ഒരു മെഡിക്കറ്റും കൂടി യൂസ് ചെയ്യാം. ഓക്കെ, അവൻ വരുന്നുണ്ട്, അവൻ സൗണ്ട് വരുന്നുണ്ട്, കണ്ടോ അവൻ വരുന്നുണ്ട്. ഓക്കെ, അവൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ കീരി അടിക്കാൻ വരുന്നതാണ്. നോക്കിക്കോളൂ, നേരെ കീരി അടിക്കാറ്, നമ്മൾ നേരെ ഹെഡ് ഷൂട്ട് അടിച്ചു. ഓക്കെ, നമ്മളൊരു MP40 വെച്ച് നമ്മളെ ഒരു ഫയറിംഗ് ബട്ടൺ ജസ്റ്റ് ഒന്ന് മേലോട്ട് പൊന്തിച്ച് കൊടുക്കുക മാത്രമേ വേണ്ടൂ, നേരെ ഹെഡ് ഷൂട്ട് അടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കാർ എടുത്ത് ആ ഒരു ഗോൾഡൻ നൈഫിൻ്റെ എഡിങ്ങും ഡ്രോപ്പ് ഇടണം നോക്കാൻ പോകുമ്പോഴാണ് ഇവിടെ ഒരു ബൈക്ക് നിർത്തിയേണ്ടത്. നേരെ ഇറക്കുവാണ് അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു, ആ ഒരു കില്ലും കൂടി എടുത്തു. ഓക്കെ, നമ്മളെ കാറാണ് സ്റ്റക്കായി പോയി അവിടെ. ഓക്കെ, അത് എടുക്കാൻ വേണ്ടി കുറച്ച് വാട് വിട്ടു. ഓക്കെ, അതെടുത്ത് നേരെ വിട്ടു. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഒരു എനിമീനെ കണ്ടത്. നിങ്ങൾ നോക്കിക്കോട്ടെ, അവൻ സ്കോപ്പും യൂസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്, എന്നാൽ സംഭവം തിരിഞ്ഞില്ല. ഓക്കെ, അവനെ അടിക്കാൻ നോക്കും, നമുക്ക് അവനെ ഒരു ഡാമേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അവനപ്പേക്ക് ഓടിക്കളഞ്ഞു. ഓക്കെ, അവനെ അങ്ങ് തീർത്തു. ഓക്കെ, നമുക്ക് അവനെ ഗ്ലൂ വാളെല്ലാം എടുത്തേക്കാം. ഓക്കെ, ഒരുപാട് ഗ്ലൂ വാളെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 3 കില്ല് അടിച്ചു. അപ്പോഴാണ് ഒരുത്തൻ ട്രാക്കിലെല്ലാം വന്നിട്ട് നമ്മളെ അടിച്ചിടാൻ നോക്കുന്നത്. ഓക്കെ, ആ ട്രക്കിൽ നിന്ന് ഇറങ്ങി അവൻ നല്ലൊരു ഡാമേജ് നമ്മളൊരു കാറിനെ അടിച്ച് ആ ഒരു കാറിനെ എന്താ പറയുക പൊട്ടിച്ചളഞ്ഞു. ഓക്കെ, ആ ഡാമേജിൽ ആ ഒരു കാറിനെ കത്തി. ഓക്കെ, അവന് നേരെ അടിച്ചു വിട്ടു. അപ്പം തന്നെ അവൻ ഗ്ലൂ ആയിട്ട് കളഞ്ഞു. ഓക്കെ, ഒരു ലേഡി ക്യാരക്ടറാണെന്ന് തോന്നുന്നില്ല, ഒരു ബണ്ടിലാണ് ഇട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, ലേഡി തന്നെയാണ്. ഓക്കെ, നമുക്ക് അവൻ്റെ ലൂട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ സൈഡിൽ നിന്ന് ഒരു നമ്മളാ ഗ്ലൂ വാൾ പൊട്ടിച്ചു, എവിടെ നിന്നാണ് അടിച്ചതെന്നും തിരിഞ്ഞില്ല, സൈലൻസ് വെച്ചാണെന്ന് തോന്നുന്നു അവൻ അടിച്ചത്. ഓക്കെ, സൈഡിൽ എവിടെയും ഉണ്ട്, അവനൊരു വാണിംഗ് എന്ന് ഓടി വരുവാണ്. നമ്മുടെ തന്നെ ഗ്ലോസി ഉണ്ട്. ഓക്കെ, അവനെ നോക്കാം. ഓക്കെ, അവിടെ കവർ എടുത്ത് നിൽക്കുന്നുണ്ട് അവൻ. ഓക്കെ, അവൻ വാണിംഗ് എന്ന് ഓടി വരുവാണ്. ഓക്കെ, അവൻ ഗ്ലൂ വാളൊന്നും ഇടുന്നില്ല. ഓക്കെ, ആ ഒരു കില്ലോ എടുത്തു. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് വിടാമെന്ന് വെച്ചിട്ട് ഒരു ഷിപ്ലായിൽ പോകുമ്പോഴാണ് ഇവിടുന്ന് കാറും കൊണ്ട് വരുന്നത്. ഓക്കെ, അവനെയും കൂടെ അടിച്ചിടാൻ വിചാരിച്ചു, ആ സൈഡിൽ കവർ എടുത്ത് നിന്നു. നേരെ ആ ഒരു എന്താണ് അവർ ഷിപ്ലൈനിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ വന്ന് നിന്ന് അവൻ അവിടെ നിന്നു. ഓക്കെ, ആ ഷിപ്ലൈൻ വെച്ച് നമുക്ക് അവർ സേഫിലേക്ക് കയറാൻ വേണ്ടി നിന്നായിരിക്കും. ഓക്കെ, അവന് നേരെ ഒരു ഹെഡ് ഷൂട്ട് അടിച്ചു. ഓക്കെ, അവനവിടെ കവർ എടുത്ത് കളഞ്ഞു. നോക്കാം. ഓക്കെ, അതും ഒരു ഫീമെയിൽ ക്യാരക്ടറിനാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അവനെയും തീർത്തു. ഓക്കെ, അവൻ്റെ ലൂട്ട് എടുത്ത് നേരെ നമ്മൾ സേഫിലേക്ക് വന്നു. അപ്പോഴാണ് ഇത്ത ബൈക്കും കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഓ ഇത്ത ബൈക്കിലൊക്കെ വന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അവനെ അടിച്ചിടാം. ഓക്കെ, അവൻ ഗ്ലൂ വാളങ്ങ് പൊട്ടിച്ചളഞ്ഞു. ഓക്കെ, അവനെ അടിക്കും, അവനാണ് വാളും കൊണ്ടൊക്കെയാണ് വീശുന്നത്. ഓക്കെ, അവനെ അടിക്കും, ബാക്ക് നിന്ന് ഒരുത്തിന് അടിക്കും, കണ്ടോ ഫ്രണ്ട് നിന്ന് ഒരുത്തിന് അടിക്കുന്നുണ്ട്. ഓക്കെ, അവനാണ് നല്ലൊരു ഡാമേജ് വന്നത്. ഓക്കെ, അവനവിടെ കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്കാണ് ബാക്കിൽ ഒരു വാണിംഗും വരുന്നുണ്ട്, എങ്ങനെയാലും നമുക്ക് സേഫിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ഒരു ഗണ്ണു പിടിച്ച് ഓടുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ ഡാമേജ് കിട്ടില്ല. അടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു പാനിലായിരിക്കും അധികം ഡാമേജ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കവർ എടുക്കാം. ഓക്കെ, അവൻ ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ, അവനെങ്കിൽ നിൽക്കാൻ നോക്കാം. ഓക്കെ, ഓ നല്ലൊരു ഡാമേജ്, ഒരു അടിയും കൂടി അടിച്ചിട്ട് തീർന്നു തന്നെ. ഓക്കെ, വീണ്ടും ഒരു 37 വന്ന് നിന്നു. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളൊരു 35 ലൈഫ് പോകുന്നത്. ഓക്കെ, ആ ഒരു ഹയോട്ടേൻ്റെ ക്യാരക്ടർ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ 35 വന്ന് നിൽക്കുന്നതും. ഓക്കെ, ഇല്ലെങ്കിൽ അവർ വേറെ ഏതും ക്യാരക്ടറാണ്ട് ഒറ്റ അടിക്കണ തീർന്നു തന്നെ. അവർ ഹയോട്ടേൻ്റെ ആ ഒരു പവറുള്ളതുകൊണ്ടാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു റെഡൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയേ ഡാമേജ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു ഹയോട്ടൻ്റെ ക്യാരക്ടർ നമ്മളെ ഫ്രീ ഫയർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആ ബാക്കിൽ ഒരുത്തുണ്ട്, ഒരു കാറും കൊണ്ടുവന്ന് നിർത്തിയാണെന്ന് ഫയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഗ്ലൂ വാളും കൂടി ഇല്ല, അപ്പോൾ സൈഡിലെത്തി ഒരുത്തിന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലൂടെ ഒരുത്തിന് അടിക്കും. ഓക്കെ, ആരടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഓക്കെ, രണ്ടുപേരും നമുക്ക് നോക്കി നോക്കി അടിക്കാം. ഓക്കെ, അവൻ കയറി വരുന്നൊന്നുമില്ല. ഓക്കെ, അവൻ ആ ഗ്ലൂ വാളിൽ നിന്ന് ആ സൈഡിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ആ 2 കില്ലും കൂടി നമുക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഓ അവൻ വീണ്ടും കാറെടുത്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടുപേരും ഒരു സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ അടിക്കാം. ഓക്കെ, അവൻ കാറും കൊണ്ടുപോയി.
ഓക്കെ, അപ്പോഴേക്ക് നമ്മളെ മറ്റൊരു എനിമി ഇവിടെ വരും. നോക്കിക്കോളെ, ഞാൻ കണ്ടില്ല അവനെ, പെട്ടെന്നാണ് ഇവൻ സൈഡിലോട്ട് വന്നത്. ഓ, നല്ലൊരു ഡാമേജ് തരുന്നുണ്ട്. ഓക്കെ, അവൻ നേരെ ഹെഡ്ഷൂട്ട് അടിച്ചു. ഓക്കെ, ഒരു ഗ്ലൂ വാളും കൂടി ഇട്ടു. ഓക്കെ, അപ്പോൾ അവർ കാറിൽ വന്ന് എനിമി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവൻ നേരെ സേഫിലേക്ക് കയറി. ഓക്കെ, അവൻ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സുഖമായിട്ട് നമുക്ക് കൂളായിട്ട് നമുക്കൊരു ഹെഡ്ഷൂട്ട് തന്നെ അടിക്കാൻ നോക്കാം. ഓക്കെ, അവൻ വരട്ട്. ഓക്കെ ഓക്കെ, അവനെ അങ്ങ് തീർത്തു. ഓക്കെ, ഒരു 11 കില്ലടിച്ചു. ഇതിൻ്റെ അത് എല്ലാവരും നൈഫൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല, അതിന് വേണ്ടി പ്ലേ ചെയ്താണ്. നോക്കുമ്പോൾ ഒന്നോ രണ്ടായിട്ട് ആകെ ഒരു ഡ്രോപ്പേ കണ്ടുള്ളൂ. ഓക്കെ, അതെടുത്തു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി അമർത്തി അമർത്തി.